ആർക്കാണ് പ്രശ്നം? ഈ ചർച്ച അല്ല ഞാൻ ചോദിക്കുന്നത്, ഹിജാബ് ധരിച്ചുകൊണ്ട് കർണാടകയിൽ പ്രവേശിക്കാൻ സംഭവിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം ലോകം മൊത്തം കണ്ടതാണ്. അവള് ഹിജാബ് ധരിച്ചുകൊണ്ട് അവൾക്ക് കേറാൻ പറ്റാത്ത എവിടെയാണ് നടന്നത്? അങ്ങയുടെ നാട്ടിൽ, അന്നിപ്പോൾ നിൽക്കുന്ന അങ്ങയുടെ സംസ്ഥാനത്താണ് നടന്നത്. ഉടുപ്പി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്കൂളിൽ ആ നിയമം ഇല്ല. അവിടെ ഹിജാബ് ധരിക്കരുത് എന്നുള്ള നിയമം, ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിക്കാം, ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള നിയമം സ്കൂളിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ രാജ്യവുമായ ഇന്ത്യ നിർവഹിക്കുന്ന ഒരു നിയമമില്ലേ സാറേ? ആ നിയമമല്ലേ പാലിക്കണ്ടേ? നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമമല്ലേ ഏക നിയമമല്ലേ വേണ്ടത്? അല്ലാതെ ഈ സ്കൂളിന് മാത്രം പ്രത്യേക ഒരു ഇത് വേണോ? അത് വരാൻ പോകുന്നേ ഉള്ളൂ, യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ നിയമം, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ജനങ്ങൾ അജി ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞോളൂ അജി. ഇതിന്റെ ഞാന് വളരെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭരണഘടനയില് ഭരണഘടനയാണല്ലോ നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത്. ഈ രാജ്യം നടക്കുന്നത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയില് നമുക്ക് സ്റ്റേറ്റിന് റിലിജൻ ഇല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ്, നമ്മളൊരു സെക്യുലർ രാഷ്ട്രമാണ്. ഈ സെക്യുലർ രാഷ്ട്രത്തിലെ ആർട്ടിക്കിൾ 25 പ്രകാരം ആർക്കും ഏത് മതത്തിലൂടെയെങ്കിലും വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിർബന്ധപൂർവ്വം മറ്റൊരാളെ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതിയിൽ നടന്ന പല കേസുകളുടെയും വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സൗകര്യാർത്ഥം, ഇപ്പോൾ ഉദാഹരണത്തിന് നടൻ ധർമ്മേന്ദ്ര 1979 അദ്ദേഹം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാം വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചു 1975. അങ്ങനെയാണ് ഹേമമാലിനിയെ കല്യാണം കഴിക്കുന്നത്. അത്തരത്തിലുള്ള സൗകര്യാർത്ഥം, ആ സൗകര്യാർത്ഥം നമ്മുടെ 1979 ഞാൻ പറയട്ടെ, അതെ ഡോക്ടർ അനിൽ അത് പറയട്ടെ. അതായത് അത്തരത്തിലുള്ള നമ്മൾ വിൽഫുൾ ആയിട്ട് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്നത് നിയമപരം അല്ല. അതിപ്പോ നിയമം സുപ്രീം കോടതിയിൽ അത് കറക്റ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ സർല മുടിക്കൽ വേഴ്സസ് യൂണിയനും അതേപോലെ തന്നെ ഫാദർ സ്റ്റാൻസ്ലാവസ് വേഴ്സസ് മധ്യപ്രദേശ്, രണ്ട് കേസുകൾ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യമുള്ളൂ, പക്ഷേ ഇത് പറയുമ്പോൾ കർണാടകത്തിന്റെ കേസ് എടുത്ത് പറയണം. കർണാടകത്തിലെ ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമല്ല, ഇവിടെ ഹിജാബ് വിഷയം വന്നപ്പോൾ ഈ കർണാടകത്തിൽ രണ്ട് പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കങ്ങൾ നടക്കുന്നത്. ഒന്ന് കോസ്റ്റൽ കർണാടക, അതായത് ഉടുപ്പി മംഗലാപുരം അടങ്ങുന്ന കോസ്റ്റൽ കർണാടകയും ധാർവാഡ് ഹുബ്ലി അടങ്ങുന്ന നോർത്തേൺ കർണാടകയും. ഇത് രണ്ടിടത്തും രാമസേന, VHB, ഹിന്ദു ജനജാഗരണ മഞ്ച്, അതേപോലെ തന്നെ ബജ്രംഗ് ദള്, ഇങ്ങനെയുള്ള തീവ്ര മതവിഭാഗങ്ങളാണ് ഈ ഒരു ഹിന്ദു മേധാവിത്വത്തിന് വേണ്ടി ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെ കടന്നേറ്റം നടത്തുന്നത്. അതിന് ഒരുപാട് ഇൻസിഡൻസസ് അവിടെ വന്നിട്ടുണ്ട്. ഈ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നടക്കമുള്ള ആരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ആ സ്കൂളിന്റെ ഒരു നിയമമുണ്ട്, സ്കൂൾ അവർ ഏത് കോളേജിലാണ് പോകുന്നത്, ആ സ്കൂളിന്റെ കോളേജിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമം നിയമം ഉണ്ടാക്കിയത് സർ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ പറയട്ടെ, നമ്മളിവിടെ കേരളത്തില് നമുക്കിവിടെ മുസ്ലിം കുട്ടികളെ ഹിജാബ് ധരിച്ചു വരും, ക്രിസ്ത്യൻ സ്കൂളുകൾ വരുന്നുണ്ട്, ഇവിടെ കോൺവെന്റ് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ ധരിക്കാതിരിക്കാം, ആരും നിർബന്ധിക്കുന്നില്ല. അതേപോലെ ഇത് ന്യൂനപക്ഷങ്ങളുടെ അത് സ്കൂളല്ല, കോളേജാണ്, കോളേജിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. സ്കൂൾ മാത്രമല്ല കോളേജിലുണ്ട്, അവിടെ കോളേജുകളിലൊക്കെ പറഞ്ഞു വന്ന കൊടുക്കാം. ഇവിടെ കർണാടകത്തില് പല സ്കൂളുകളും കോളേജുകളും ഹിജാബ് അനുവദിക്കുന്ന സ്കൂളും കോളേജുകളും ഉണ്ട്. ക്ലാസ്സിൽ വരെ ഹിജാബ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒന്നും കർണാടക ഗവൺമെന്റ് ഇടപെടുന്നില്ല. പക്ഷേ ഗവൺമെന്റ് കോളേജില് സ്കൂളില്